മാസപ്പടി വിവാദത്തിലെ എക്സാലോജിക്കിനെതിരെ ഒരു അന്വേഷണം വന്നിരിക്കുകയാണ് SFIയുടെ കോടതി നിർദ്ദേശപ്രകാരം. സാറിന് എന്താ തോന്നുന്നത്? അല്ല, ഒരേ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ROC മാർ, ഒരു ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിട്ട് ഒരന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അത് 4 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്താണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ പോകുന്നത്, SFIU അന്വേഷണം വേണം, ദേ പിടിച്ചു SFIU അന്വേഷണം എന്ന് പറഞ്ഞിട്ട് അതിലൊരു 4 പേരെ വെച്ചിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കേണ്ടതെന്നാ 8 മാസത്തിനുള്ളിൽ. 4 മാസത്തിനുള്ളിൽ നടത്തേണ്ട അന്വേഷണം ഒരു 4 മാസം കൂടെ കൂട്ടി 8 മാസമാക്കി. ഇതാണ് നടക്കുന്നത്. ബട്ട് ഈ അന്വേഷണം സത്യസന്ധമായിട്ട് നടന്നാൽ ഉറപ്പായിട്ട് എക്സാലോജിക്ക് കൂടും. കാരണം പിണറായി വിജയൻ്റെ മകള് ഒരുപാടൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അച്ഛൻ ഇടപെട്ടും അച്ഛൻ അറിയാതെയും അച്ഛൻ്റെ മേൽവിലാസം ഉപയോഗിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അവർ കുടുങ്ങും. മുഖ്യമന്ത്രി പറയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ പെൻഷൻ തുക കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങിയതാണ്. ഇത്രമാത്രം തുക ഉണ്ടാവുമോ പെൻഷനൊക്കെ? എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100 കോടിക്കടുത്തോളം ഈ കമ്പനി തുടങ്ങാനായിട്ടുണ്ടെന്നാണ്. ഇല്ല, ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി തുടങ്ങാൻ ഈ പറഞ്ഞൊരു കാശൊന്നും വേണ്ട. ഒരു 5000 രൂപ വേണമെങ്കിൽ ഗൗതമിന് ഒരു കമ്പനി തുടങ്ങാം. കമ്പനി തുടങ്ങാൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു തുക വേണം. അത് 2000 രൂപയോ 5000 രൂപയോ എന്തുമാകാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോൺ എടുക്കുകയാണ്. ഇപ്പോൾ വീണ വിജയൻ ചെയ്തിരിക്കാൻ സാധ്യത അമ്മയുടെ പെൻഷൻ സത്യസന്ധമാണെന്ന് വിചാരിക്കുക. പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയൻ സത്യസന്ധയും രാജ ഹരിശ്ചന്ദ്രൻ്റെ അമ്മയും ഒക്കെ ഒരു സ്ത്രീയാണ് എന്ന് സങ്കല്പിക്കുക. അവർ അവരുടെ മകൾ ചോദിക്കുന്നു, അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയതല്ലേ, എനിക്ക് കുറച്ച് കാശ് തരാം, എത്ര വേണമെങ്കിൽ 5000 രൂപ എത്രയേ ഉള്ളൂ, ഒന്നാ പിടിച്ചോ, ഈ 5000 രൂപ അവർക്ക് കമ്പനി തോന്നാം. ഇത് കഴിഞ്ഞാൽ അവരടുത്ത ലോൺ എടുക്കുന്നത് പേരൂർക്കട സഹകരണ ബാങ്ക്, കരുവന്നൂർ സഹകരണ ബാങ്ക്, ഏലപ്പാറ സഹകരണ ബാങ്ക്, ഇതിൽ നിന്നൊക്കെയാണ് എക്സാലോജിക്ക് ലോൺ എടുക്കുന്നത്. അപ്പോൾ വീണ വിജയൻ്റെ ഒരു ലോൺ ആപ്ലിക്കേഷൻ വന്നാൽ അത് വരാന്തയിൽ വെച്ച് തന്നെ സാങ്ഷൻ ചെയ്യും ഈ സഹകരണ സംഘങ്ങളെല്ലാം. ഇതെല്ലാം CPM കയ്യിലിരിക്കുന്നതാണല്ലോ. അപ്പോൾ കരുവന്നൂരിൽ സംഭവിച്ചറിയാമോ, വഴിയെ പോയവനൊക്കെ ലോൺ കൊടുത്തു. നെയ്യാറ്റിങ്ങരക്കാരൻ കരുവന്നൂർ വന്നിട്ട് ലോൺ എടുക്കുന്നു. കാസർകോട്ടെ ഭൂമി പണയം വെച്ച് കരുവന്നൂരിൽ നിന്ന് ലോൺ എടുക്കുന്നു. പേരില്ലാത്ത ആളിൻ്റെ പേരിൽ ലോൺ എടുക്കുന്നു. ഇപ്പോൾ ED വന്നു കഴിഞ്ഞപ്പോൾ ED ചെയ്തത് എന്താണെന്ന് അറിയാമോ, നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നു, എല്ലാ ബാധ്യതകളും തീർന്നു, നിങ്ങളുടെ ആധാരം ഒന്ന് വാങ്ങിച്ചു പോകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ നോട്ടീസ് അയച്ചു ഒരു അഡ്രസ്സിലേക്ക്. ആ രജിസ്റ്റർ നോട്ടീസ് തിരിച്ചു വന്നു, അഡ്രസ്സ് ഈ നോട്ട് നോൺ. കാരണം അങ്ങനെ അഡ്രസ്സിൽ ഒരാളില്ല. ആൾ സാധാരണ നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് ഡോക്യുമെൻ്റ് എടുത്തു എന്ന് പറയുന്നത് നമ്മൾ ഓടിപ്പോയി ഡോക്യുമെൻ്റ് എടുക്കേണ്ടതാണ്. ആളില്ല. ഇപ്പം ഇല്ലാത്ത ആളിൻ്റെ പേരിൽ ലോൺ സാങ്ഷൻ ചെയ്തിരിക്കുക. ഉള്ള ആൾ ആരാണെന്ന് ED അറിഞ്ഞും കൂടാ. ഇത് ബാങ്കിനുള്ള ഈ കറക്ക് കമ്പനിക്ക് അറിയാവുള്ളൂ. അവരൊട്ട് പുറത്ത് പറയുകയുമില്ല. ഇതാണ്. അപ്പോൾ ഈ ഫോൾസ് ലോണുകൾ ഇതെല്ലാം കൊടുക്കുന്ന ഏർപ്പാട് സഹകരണ ബാങ്കിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ദേവസ്വം ബോർഡിലെ കാശുണ്ടല്ലോ, 1 പൈസ പോലും ഞങ്ങൾ എടുത്തില്ല, 1 പൈസ പോലും എടുത്തിട്ടില്ല എന്ന് ഇവരാണെങ്കിൽ ഇവർ കാശ് എടുക്കുന്നത് എങ്ങനെയാണ്? നല്ലൊരു 1% പൈസ സഹകരണ ബാങ്കിലെടുക്കും, എന്നിട്ട് അവിടുന്ന് ലോണായിട്ടും അല്ലാതെയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കിൽ കിടപ്പുണ്ട്. തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കിൽ കിടപ്പുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്കിൽ കുറച്ചിട്ട് വയ്ക്കും. കേസോ ഭണ്ഡാരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ധനലക്ഷ്മി ബാങ്കിലും കുറച്ചിട്ട് വയ്ക്കും. ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബാങ്ക് ധനലക്ഷ്മി ബാങ്കാണ്, ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്ക് എന്നാണ്. ബാക്കിയൊക്കെ FD ആണ്. ഈ FD ഇപ്പോൾ തിരിച്ചു കിട്ടുമോ? ഇല്ല. സകല ബാങ്കും കേരളത്തിൽ പൊളിഞ്ഞിരിക്കുക. സഹകരണ ബാങ്ക്, സകല ബാങ്ക് ഇത് മിണ്ടില്ല. കാരണം LDFൻ്റെ ബാങ്കുമുണ്ട്, UDFൻ്റെ ബാങ്കുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ബാങ്കുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് നമ്മൾ കണ്ടമാനം ബഹളം വെച്ച് കഴിഞ്ഞാൽ മൊത്തം സഹകരണ പ്രസ്ഥാനം തകർന്നു പോകും, അതുകൊണ്ട് അത് കൃത്യമായിട്ടൊക്കെ നോക്കണം. ഇതാണ് ഈ HSLAM ചോദ്യം പിൻവലിക്കാൻ കാര്യം. നിയമസഭയിൽ ഏതൊക്കെ ക്രമക്കേടുകൾ നടന്നു, എന്തൊക്കെ നടന്നു, അത് ആരുടെ ഭരണത്തിന് കീഴിലാണെന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യം ഇമ്മീഡിയറ്റ് മുഖ്യമന്ത്രി പറഞ്ഞു, എടോ എന്തോന്നായി ചോദിച്ചിരിക്കുന്നത്? അയ്യോ സാറേ, ഞാൻ ഓർത്തില്ല, അത് പിൻവലിച്ചു, വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചു.
ഇങ്ങനെയൊക്കെ ഈ കളി നടക്കുന്നു. ഇതിൻ്റെ നടുക്ക് വീണയുടെ ഒരു എക്സാലോജിക്ക് നടത്തി കൊണ്ടുപോകാനോ പാട്. 600 കോടി രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് മാത്രം മറിച്ചതായിട്ട് ED കണ്ടെത്തിയിരിക്കുന്നത്, 600 crores. ഇതിൽ ഒരു 1 കോടി രൂപ എക്സാലോജിക്കിൻ്റെ ലോണാണെന്ന് വെച്ചു. ആ 1 കോടി കൊണ്ട് 500 കോടി ഉണ്ടാക്കാൻ എക്സാലോജിക്കിന് സാധിക്കും. ഇതുപോലെ ഈ ജോലി ചെയ്യാതെ കാശ് മേടിക്കുക, ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കുക, മുഖ്യമന്ത്രിയുടെ മകളാണ്, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവന് കൊടുക്കും ഒരു കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റിൽ ഇവരൊന്നും ചെയ്യില്ല, പക്ഷേ കോൺട്രാക്ട് പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് എഴുതി GST അടച്ചു, ടാക്സും അടച്ചു, പണിയൊന്നും ചെയ്തിട്ടില്ല. ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ തമ്മിലില്ലേ, ഞങ്ങൾ പണി ചെയ്തോ ചെയ്തില്ലെങ്കിൽ CMRലല്ലേ പരാതി ഉണ്ടാവേണ്ടത് എക്സാലോജിക്ക് ജോലി ചെയ്തില്ല എന്ന്. നാട്ടുകാർക്ക് എന്താ പരാതി അതിൽ? അത് ടെക്നിക്കലി ശരിയാണ്. കോടതി ചെന്ന് കഴിയുമ്പോൾ കോടതി പറയും CMRലും എക്സാലോജിക്കും തമ്മിൽ കോൺട്രാക്റ്റ്, അതിൽ എക്സാലോജിക്ക് എന്തെങ്കിലും കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ പരാതി ഉണ്ടാവേണ്ടത് CMRലിനാണ്. VD സതീശനും കേസിലും എന്തിനും എന്താ പരാതി? ഒരു പ്രൈവറ്റ് കോൺട്രാക്റ്റാണ്. ഇപ്പം ലീഗലി ഇറ്റ് ഈസ് ഓക്കെ. ഇങ്ങനെയാണ് ഇവർ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഈ CMRL കേസിൽ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽ ബോർഡ് കണ്ടെത്തിയ കാര്യങ്ങൾ. പക്ഷേ എക്സാലോജിക്ക് എന്നുള്ള കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാൻ കമ്പനി നിയമം 210 പ്രകാരം കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതാണ് MCA എന്ന് പറയുന്നത്. MCAക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇവരുടെ സകല ഇടപാടും പരിശോധിക്കാൻ, സിൻസ് ഇൻസെപ്ഷൻ, ഇതുണ്ടായ കാലം മുതൽ എന്തൊക്കെ ഡീലിങ്സ് നടന്നു എന്ന് പരിശോധിക്കാനായിട്ട് ഉത്തരവിട്ടു. 4 മാസത്തിനകം റിപ്പോർട്ട് തരാൻ പറയുന്നു. ഇപ്പോൾ SFIO ആയി കഴിഞ്ഞപ്പോൾ എന്താ, 8 മാസമായി, 8 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ ഇവർ തമ്മിലുള്ള വ്യത്യാസം, SFIO വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കണ്ടറിയണം. കാരണം കമ്പനി അഫയേഴ്സ് അന്വേഷിക്കാനായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അയാൾ നല്ല റെക്കോർഡും രജിസ്റ്ററും ഒക്കെ കഷത്തി വെച്ച് ഓടിപ്പോവുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എവറിത്തിങ് ഈസ് ട്രേസബിൾ. ഇൻഫാക്റ്റ് എനിക്ക് ഈ 8 മാസത്തിൻ്റെ കണക്ക് പോലും മനസ്സിലായില്ല. ഒരു കമ്പനിയുടെ ഫുൾ റെക്കോർഡ് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൽ അവർ അപ്ലോഡ് ചെയ്യും, അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിഫോൾട്ടാണ്, അതിന് പഴയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഡിഫോൾട്ട് ഇവരുടെ ഉണ്ടെന്ന് വയ്ക്കുക, അപ്പോൾ കമ്പനിക്കകത്ത് കയറി അന്വേഷിക്കാം. ഇതൊക്കെയാണെങ്കിൽ ഇതിനൊന്നും 8 മാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അവർ 8 മാസം കൊടുത്തിരിക്കുന്നു. കൊടുത്തത് ഇപ്പോൾ SFIO അന്വേഷണം കൊടുത്തത് ഈ ഷോൺ ജോർജിൻ്റെ പരാതിയിൽ നോട്ടീസ് അയച്ചു ഇവർക്ക്, കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാർ സമയം ചോദിച്ചു. സമയം ചോദിച്ചപ്പോൾ ജഡ്ജി ഇറിറ്റേറ്റഡായി, പുള്ളി പറഞ്ഞു ഇതെന്തിനു ഇതിന് മാത്രം സമയം നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു എംബറാസ്മെൻ്റ് ആണ്. കാരണം ഫൈനലി ഇവർ എക്സാലോജിക്കിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും, എന്തുകൊണ്ട് SFIO അന്വേഷണം ആവശ്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയേണ്ടി വരും കോടതിയിൽ. അത് പറയുക എന്ന് പറഞ്ഞാൽ ഇവരെ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് അവർ SFIO അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതാണ് സംഭവം. ഈ CPMകാരൊക്കെ പൊതുവെ ഈ ഭാര്യകളുടെ പെൻഷനിലാണ് ജീവിക്കുന്നത് തോന്നുന്നു. കാരണം ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്താണ്, ഭാര്യയുടെ പെൻഷനിലാണ് മകൾ തുടങ്ങിയതെന്ന്. മുമ്പ് ജയരാജൻ കണ്ണൂരിലെ റിസോർട്ടിൻ്റെ വിവാദം വന്നപ്പോഴും പറഞ്ഞത് ഭാര്യയുടെ പെൻഷൻ. ഗൗതം, ഒരാൾ ജീവിതത്തിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആരെയാണ്? ട്രസ്റ്റ്. ഭാര്യയാണ്. എന്ത് വന്നാലും ചതിക്കില്ല. ഭാര്യ ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പോക്ക് കേസാണ്. അതുകൊണ്ടാണ് ഭാര്യയുടെ ചതി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചതി വലിയൊരു ചതിയായിട്ട് കണക്ക് കൂട്ടുന്നു. കൂട്ടുകാരൻ കൂട്ടുകാരനെ ചതിക്കുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അവൻ പണി കിട്ടി, ഞാൻ പണ്ടേ പറഞ്ഞത് അവൻ്റെ കൂടെ എന്ന് ഇത് പറയും. പക്ഷേ കല്യാണം കഴിച്ച് വർഷങ്ങളോളം കൂടെ താമസിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ ചതിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും കണ്ണിച്ചോരയില്ലാത്ത എന്ന് പറയും. ഇതാണ് ഈ ട്രസ്റ്റിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ ഒരു മനുഷ്യൻ എന്ത് തിരിമറി ചെയ്യുമ്പോഴും അതിന് പറ്റിയ ആളാരാ, ഒരു കൂട്ടാര ഭാര്യയാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഭാര്യയുടെ പേര് പറയും. ഭാര്യയെ ഒരു ഷീൽഡായിട്ട് ഉപയോഗിക്കും. ഇത് ചെയ്യാത്ത വലിയ ബിരുദന്മാരുണ്ട് കേട്ടോ. നമ്മുടെ P ചിദംബരം, ചെട്ടിയാർ. ചെട്ടിയാർ ഒരിക്കലും അങ്ങേരുടെ ഭാര്യയുടെ പേര് പറയില്ല, ഭാര്യയുടെ പേരിലൊന്നും ചെയ്യില്ല. അത് ചെട്ടിയാരുടെ സാമർത്ഥ്യമാണ്. കാരണം ചെട്ടിയാർ ചെട്ടിയാരുടെ ഭാര്യയെ പണയം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതില്ലാതെ തന്നെ ചെയ്യാൻ എനിക്കറിയാം. വേറെ ഭാര്യയെക്കാൾ വിശ്വസിക്കാവുന്ന വേറെ സ്ത്രീകൾ ചെട്ടിയാർക്കുമുണ്ട്. അതൊക്കെ കൊണ്ട് ചെയ്യുന്നവരാണ്.
ചെട്ടിയാരുടെ സാമർഥ്യമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ വെറും ശിശുവാണ് ചിദംബരവുമായിട്ട് തട്ടിക്കും. അപ്പം അത് കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. സാധാരണഗതിയിൽ ആൾക്കാർ പി ജയരാജനാണെങ്കിലും പി രാജീവ് ആണെങ്കിലും ഇ പി ജയരാജനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒക്കെ, ഇപ്പം മാത്രമല്ല ഇവരുടെ ഭാര്യമാരും ഒക്കെ അവിടെ ഇവിടെ കോർപ്പറേഷൻ ചെയർമാൻ, വനിതാ കമ്മീഷൻ ചെയർമാൻ, അത് ഇത് ഒക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ആരുടെയും ഭാര്യയുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ഒരു സ്ത്രീയുടെ പേര് കേട്ട് കഴിയുമ്പോൾ ആ വിനോദിനി, ഈ വിനോദിനി എന്ന് പറയുമ്പോൾ ഇത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയാണെന്ന് നമ്മളറിയുന്നില്ല. ഇവരുടെ ഭാര്യമാർക്കൊക്കെ ഇവർ ജോലി കൊടുത്തു വെച്ചിരിക്കുക. നേരത്തെയുള്ള LDF കൺവീനർ വിജയരാഘവൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R.ബിന്ദു. ഇത് എത്ര പേർക്കറിയാം? നമ്മൾ വിചാരിക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണം ഒന്നുമല്ല, ഭർത്താവ് താങ്ങി കൊടുത്തതാ. ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യ രാജിവെച്ചതാണോ അതോ പുറത്താക്കിയതാന്നിട്ടൊരു സംശയം ഇങ്ങനെ നിൽക്കുന്നത്? എൻ്റെ ദൈവമേ എനിക്കറിഞ്ഞുകൊണ്ട്, അതൊരു ഫാക്ടറും അല്ല. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യ പുറത്താക്കിയതാണെന്ന് ചോദിക്കുക, പിരിച്ചു വിടുമ്പോഴും ഒരാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കൂല, അപ്പോഴും കിട്ടും കുറച്ച് കാശ്. ഞാൻ പറഞ്ഞില്ലേ ഒരു കമ്പനി തുടങ്ങാനായിട്ട് 2,000-3,000 രൂപ മതിയെന്ന്? ഇത് വലിയ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഒന്നുമല്ലല്ലോ. ആദ്യം ഒരു പ്രൊപ്രൈറ്ററി ഫേം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, നമ്മൾ 2-3 പേര് ചേർന്ന് കഴിഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി. പക്ഷേ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മറ്റു കാര്യങ്ങൾക്കുള്ള പൈസ വേണമല്ലോ. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, വാടകയ്ക്കൊരു മുറി വേണം. ഇതൊക്കെ സോഫ്റ്റ്വെയർ കമ്പനിയാണല്ലോ. ഈ വാടകയ്ക്കൊരു മുറി എടുത്തിട്ട് അവിടെ 2-3 കസേരയും സംഗതിയൊക്കെ എടുത്തു. ഈ വീണയുടെ ബാംഗ്ലൂരുള്ള ഓഫീസ് എന്ന് പറയുന്നത് വലിയ കമ്പനിയാണ്, വലിയൊരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ നല്ല സെറ്റപ്പുള്ള ഒരു കമ്പനിയാണ്. അതെ, ഇതൊക്കെ ബാംഗ്ലൂരുള്ളവർ ചെയ്തു കൊടുക്കും, ബാംഗ്ലൂർ മലയാളികൾ ചെയ്തു കൊടുക്കും, ബാംഗ്ലൂരിലെ മുതലാളിമാർ ചെയ്തു കൊടുക്കും. ഇവർ ക്രോഡ്സാണ് മറിയുന്നത്. അവർക്കൊരു ബിൽഡിങ് ഇവർക്ക് കൊടുത്തേക്ക്, സാർ 2 ദിവസമായി വാടകയൊന്നും തന്നില്ല, മിണ്ടണ്ടിടും മുഖ്യമന്ത്രിയുടെ, അത് ഞാൻ മേടിച്ചോളാം എന്ന് പറയും. അയാൾക്ക് എന്തെങ്കിലും ഇളവോ സംഗതിയോ അതൊക്കെയുള്ള ഏർപ്പാട് മുഖ്യമന്ത്രിയും ചെയ്തു കൊടുക്കും. ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രസ്ഥാനമാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. എന്തായാലും വീണാ വിജയന് അഴിക്കുള്ളിലാകുമെന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. ഈ ഒരു അന്വേഷണം കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നിരാശരാകും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. നിരാശരാവേണ്ടി വരും. ആ ഈ ഇൻവെസ്റ്റിഗേഷൻ വെച്ച് വീണാ വിജയനെ അകത്താക്കാൻ പറ്റില്ല. ഇല്ല, പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടിയൊക്കെ അകത്താക്കാൻ പോയി കഴിഞ്ഞാൽ കോടതി കയറി ഇടപെടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ ഇവർ കാണിച്ച തട്ടിപ്പും സംഗതിയൊക്കെ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ കിട്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആ റിപ്പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർ അഴിക്കുള്ളിൽ പോകും, അല്ലാതെ SFIO അന്വേഷണം വഴിയൊന്നും അകത്ത് പോകാനൊന്നും. എന്തായാലും ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റട്ടെ കേന്ദ്രത്തിന്. യെസ്, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.